ലോക്ക്ഡൗൺ കാലത്തെ പട്ടിണിയിലായ ഒരു വിഭാഗം കുടുംബങ്ങളാണ് അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഇവരെ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അധികം താമസിയാതെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപാട് പാക്കേജുകൾ പ്രഖ്യാപിച്ചു പക്ഷേ ഈ പാക്കേജുകളിലൊന്നും ഈ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെയോ അനധ്യാപകരുടെയോ അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ പോലും ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അവർക്ക് ആശ്വാസം നൽകിയിട്ടുമില്ല പലരും ആത്മാഭിമാനം കൊണ്ട് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം പല കുടുംബങ്ങളും പട്ടിണിയിലാണ് ഇവരുടെയെല്ലാം റേഷൻ കാർഡുകൾ വെള്ള കാർഡായതിനാൽ ആകെക്കൂടി ഇവർക്ക് കിട്ടിയ ആശ്വാസം അതായത് സർക്കാർ നൽകിയ ആശ്വാസം 15 കിലോ അരി മാത്രമാണ് ഈ അരി കൊണ്ട് മാത്രം അവർ എങ്ങനെ കുടുംബം കഴിയും എന്നുള്ളതാണ് അവരുടെ ചോദ്യം സംസ്ഥാനത്തെ മിക്ക അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല പല സ്കൂളുകളിലും മാർച്ച് ഏപ്രിൽ മാസത്തെ ശമ്പളം കിട്ടാനുണ്ട് ഫെബ്രുവരിയിൽ ജോലി ചെയ്തതിൻ്റെ ശമ്പളമാണ് മാർച്ചിൽ കൊടുക്കുന്നത് പല സ്കൂളുകളിലും മാർച്ചിലെ ശമ്പളം കിട്ടാനുണ്ട് ഏപ്രിലിലെ ശമ്പളമാണ് പൂർണ്ണമായും കിട്ടാനുള്ളത് കുട്ടികളിൽ നിന്ന് മാർച്ച് ആദ്യം തന്നെ ഫീസ് മുഴുവൻ പിരിച്ചിട്ടും അധ്യാപകർക്ക് വേതനം നൽകുന്നില്ലെന്നാണ് പരാതി ചില സ്കൂളുകൾ മാർച്ച് മാസത്തെ പകുതി ശമ്പളം മാത്രമേ നൽകൂ എന്നറിയിച്ചതായും അധ്യാപകർ പറയുന്നു CBSE ICSE കേരള സിലബസുകൾ പഠിപ്പിക്കുന്ന ഏകദേശം 2500 സ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സ്കൂളുകളിലെ അധ്യാപകരാണ് ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് ഏകദേശം 2.5 ലക്ഷം അധ്യാപകരും അനധ്യാപകരും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ലോക്ക്ഡൗണിനോടുകൂടി പല അധ്യാപകർക്കും അനധ്യാപകർക്കും പല സ്കൂളിലെയും ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് ശമ്പളം കിട്ടാതെ വന്നപ്പോൾ പലരും സ്കൂൾ മാനേജ്മെൻറ്റിനെ സമീപിച്ചപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്നുള്ള മറുപടി കുട്ടികളിൽ നിന്നും ഫീസ് കിട്ടിയില്ല ഫീസ് കിട്ടട്ടെ എന്നാണ് ചില സ്കൂളുകളിൽ 15 ദിവസത്തെ ശമ്പളം മാത്രം നൽകി തലയൂരുകയും ചെയ്തു ഈ സ്കൂളുകളിലെല്ലാം തന്നെ മാർച്ചിന് മുൻപ് മുഴുവൻ കുട്ടികളുടെയും ഫീസുകൾ പിരിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിലും ദുരിതമാണ് അംഗീകാരമില്ലാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ സ്ഥിതി കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുന്ന ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ശമ്പളം കിട്ടാത്തത് ആരോട് പരാതി പറയാനാണ് CBSEയോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടോ പരാതി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവർക്ക് ഇവിടങ്ങളിലൊന്നും അംഗീകാരമില്ല പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല എന്നുള്ളതാണ് അവരെ കുഴയ്ക്കുന്ന പ്രശ്നം ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ സ്കൂളുകളിലും അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ അതേസമയം കുട്ടികളുടെ കയ്യിൽ നിന്നും ഫീസുകൾ കൃത്യമായി വാങ്ങിയിട്ട് അധ്യാപകർക്കും ജീവനക്കാർക്കും മാനേജ്മെൻറ്റുകൾ ശമ്പളം കൊടുക്കാതെ തട്ടിപ്പ് നടത്തുന്നുവെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സംഘടനയുടെ സെക്രട്ടറി എൻ റാം പറയുന്നത് റാമിന്റെ പ്രതികരണം നോക്കാം ഇത് എൻ റാം ആണോ അതെ താങ്കൾ അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ സംഘടനയുടെ വരവയല്ലേ അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപക ഇതര ജീവനക്കാരുടെ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് അൺഎയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് അസോസിയേഷൻ അതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ എനിക്ക് ഇദ്ദേഹത്തോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു ഞാനിത് വിളിക്കുന്നത് മലയാളം എക്സ്പ്രസ് ടിവിയിൽ നിന്നാണ് വിളിക്കുന്നത് ഓക്കെ എനിക്കറിയേണ്ടത് ഇവിടെ ഒന്ന് രണ്ട് പരാതികൾ പല ഭാഗത്തുനിന്നും പല പരാതികൾ വരുന്നുണ്ട് കാരണം ഈ അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും കഴിഞ്ഞ മാസം ശമ്പളം കിട്ടുന്നില്ല രണ്ടു മാസം ശമ്പളം പല സ്കൂളുകളിലും കുടിശ്ശികയുണ്ട് ചിലയിടത്ത് ഒരു മാസമുണ്ട് ചില സ്കൂളുകളിൽ നിന്ന് അതിന് ഇവർക്ക് 15 ദിവസത്തെ ശമ്പളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം കാരണം പറയുന്നത് സ്കൂളുകളിൽ കുട്ടികളിൽ നിന്നും പൈസ കിട്ടുന്നില്ല വരുമാനം ഇല്ലെന്നാണ് പറയുന്നത് ഇത് ശരിയാണോ നിങ്ങളുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ വന്നിട്ടുണ്ടോ ഇത് ശരിയാണോ ധാരാളം പരാതികൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന പരാതികൾ 100% ശരിയാണ് അൺഎയ്ഡഡ് മേഖലയിൽ കേരളത്തിലെ 1488 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ കൃത്യമായ കണക്ക് ഞങ്ങളുടെ സംഘടനയിലില്ല എന്നാലും 2 ലക്ഷത്തോളം ആളുകൾ അധ്യാപകരും
അനധ്യാപകരുമായിട്ടുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ നമുക്കറിയാം വളരെ തുച്ഛമായ ശമ്പളമാണ് എല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളും ഉള്ള തുല്യ ജോലി ചെയ്യുന്ന മറ്റ് എയ്ഡഡ് സ്കൂളിൽ നിന്ന് തുല്യമായ ജോലിയോ അത് അതിനേക്കാൾ അധികമായിട്ടോ ആത്മാർത്ഥമായിട്ടും ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് കൊടുത്തു വരുന്നത്. അത് കേട്ടിട്ടുണ്ട്. ഈ എയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകരെക്കാളും ഇവര് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, നല്ല കെയർ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോഴേ സത്യത്തിൽ സർക്കാരിന്റെ പോലും ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. വലിയ ഗതികേടാണ് ഈ മേഖലയിലുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും ഉള്ളത്. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും അനധികർക്കും മാസം ശമ്പളം കൊടുക്കണം, നിർബന്ധമായിട്ടും ശമ്പളം കൊടുക്കണം, ആർക്കും ശമ്പളം കൊടുക്കാതിരിക്കരുത്, ആരും പിരിച്ചുവിടുകയും ചെയ്യരുത്, എന്നാൽ കുട്ടികളിൽ നിന്നും പൈസ പിരിക്കരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അവിടെയാണ് അതിനകത്ത് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന ഫീസ് കൊണ്ടാണ് അൺഎയ്ഡഡ് മേഖലയിലെ മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഫീസ് പിരിക്കരുത് എന്ന് പറയുകയും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നതും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അവർ പിന്നെ എങ്ങനെയാണ് ശമ്പളം കൊടുക്കാൻ പറ്റും? പക്ഷേ അദ്ദേഹം പറഞ്ഞതിന് ഫീസ് പിരിക്കരുതെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഡിസംബർ മാസം തൊട്ട് കൊണ്ടുവന്ന് എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഇവർ ഫീസ് പിരിച്ചിരിക്കും. അതാണ് അവരുടെ റൂള്, നിലവിലുള്ള റൂൾ. ചില അപൂർവം വിദ്യാർത്ഥികൾ 5% അപ്പുറം വരാത്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പൊ ഫീസ് പിരിഞ്ഞു കിട്ടാനുണ്ടാവും. അതിലത്ര ഉണ്ടാകില്ല. അത് ഫെബ്രുവരിയോടുകൂടി തീർച്ചയായിട്ടും അവർ പിരിച്ചു. ജനുവരി ഫെബ്രുവരിയോടുകൂടി സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ പൈസ എല്ലാം ഫീസ് ഇടത്തിലുള്ള പൈസ മാനേജ്മെന്റുകളുടെ കൈവശം എത്തിയിട്ടുണ്ട്. അവർ ഈ മാസങ്ങളിൽ ഫീസ് പിരിവില്ല എന്ന് പറഞ്ഞ് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് വലിയ സത്യസന്ധമല്ലാത്ത ഒരു പ്രസ്താവനയാണ് അത് അവർ ചെയ്യുന്നത്. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ പൈസ എല്ലാം പിരിച്ച് വെച്ചിട്ട് മനഃപൂർവ്വം ഇവർക്ക് ശമ്പളം കൊടുക്കാതെ ഇതൊരു തട്ടിപ്പ് നടത്തുകയാണ് എന്നുള്ളതാണോ താങ്കളുടെ അഭിപ്രായം? അതെ, ഈ COVID-19 പേര് പറഞ്ഞ് ഫീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ അന്നേരുടെ സ്കൂൾ മാനേജ്മെന്റുകൾ നടത്തി വരുന്നത്. എല്ലാ സ്കൂളുകളും കുറിച്ച് ഞാനത് പറയുന്നില്ല. വളരെ തുച്ഛമായ സ്കൂളുകളിൽ ഈ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വെക്കേഷൻ സാലറി കൊടുക്കുന്നവർ കൃത്യമായി കൊടുക്കുന്നുണ്ട്. വെക്കേഷൻ സാലറി കൊടുക്കുന്ന സ്കൂളുകളിലും ചില അധ്യാപകർക്ക്, ജൂനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകർക്ക് വെക്കേഷൻ സാലറി നേരത്തെ തന്നെ അവർ കൊടുക്കുന്നില്ലായിരുന്നു. ആ വെക്കേഷൻ സാലറി ഉൾപ്പെടെ കിട്ടണമെന്നുള്ളത് ഞങ്ങളുടെ യൂണിയന്റെ ഒരു പ്രധാന ഡിമാൻഡാണ്. അതേസമയം പല മാനേജ്മെന്റുകൾക്കും സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഒരു സ്കൂൾ മാനേജർ പറഞ്ഞത്. കുട്ടികളുടെ ഫീസിനത്തിൽ കിട്ടുന്ന പൈസ മാത്രമാണ് സ്കൂളുകളുടെ വരുമാനം. കുട്ടികളുടെ ഫീസുകൾ കിട്ടിയെങ്കിൽ മാത്രമേ ശമ്പളം നൽകാൻ പറ്റുകയുള്ളൂ. വൻ തുകകൾ ബാങ്ക് വായ്പകൾ എടുത്താണ് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പലപ്പോഴും കുട്ടികൾ കൃത്യമായി കൃത്യസമയത്ത് ഫീസുകൾ അടയ്ക്കാറില്ല. ഇതുമൂലം ബുദ്ധിമുട്ടുകൾ വരുന്നത് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് മാത്രമല്ല, ബാങ്ക് വായ്പകൾ എടുത്ത് കെട്ടിടം പണിഞ്ഞതിൻ്റെ വായ്പകളുടെ അടവും മുടങ്ങിയിരിക്കുകയാണ്. പല സ്കൂളുകളുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. ഇങ്ങനെ ബാങ്ക് വായ്പകൾ മുടങ്ങി ജപ്തിയിലായ സ്ഥിതി വരെ ഉണ്ടായ സ്കൂളുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്കൂൾ മാനേജർ പറയുന്നു. സ്കൂൾ മാനേജറുടെ പ്രതികരണം നോക്കാം. ഇത് സ്കൂൾ മാനേജരാണോ? അതെ. അല്ല, ഞാനിത് മലയാളം എക്സ്പ്രസ് പത്രത്തിൽ നിന്ന് വിളിക്കുക. ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വിവരങ്ങൾ അറിയണമായിരുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ പല സ്കൂളുകളിലും അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാല്, സ്കൂളുകൾ എന്ന് പറയുമ്പോൾ എയ്ഡഡ് സ്കൂളുകളല്ല, സർക്കാർ സ്കൂളുകളും അല്ല, നിങ്ങളുടെ കണക്കുള്ള CBSE സ്കൂളുകളില്, അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ ശമ്പളം കുറെയൊക്കെ കൊടുത്തു തീർന്നു, നോട്ട് മിക്കാതും കൊടുത്തു തീർന്നു. മാർക്കിന് ചെയ്യുന്നുണ്ട്. അതിന് കാരണം നമുക്ക് നല്ലൊരു എമൗണ്ട് ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സംഭവം വരുന്നത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചാണല്ലോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയിൽ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ തന്നെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ലോണെടുത്തും പലതരമായിട്ടുള്ള പണ്ടൊക്കെ ഇതെല്ലാം പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടതുമാണ്. അതൊന്നും തിരിച്ചടയ്ക്കാൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല. കാരണം ഞങ്ങൾ തന്നെ വാങ്ങിക്കുന്ന ഫീസ് കൊണ്ട് നമ്മുടെ ഈ ഇവരുടെ ശമ്പളവും ഡ്രൈവർമാരുടെ ശമ്പളം, ഇങ്ങനെ ഇവരുടെയൊക്കെ ശമ്പളം കൊടുത്തിരുമ്പോൾ അതിനകത്ത് വലുതായിട്ട് പറ്റുപിടിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും മുടക്കമില്ലാതെയാണ് ശമ്പളം കൊടുക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഒരു മാസത്തെ കുറെ പേർക്ക് പെൻഡിങ് ഉണ്ട്. അതൊരിക്കലും കൊടുക്കാതിരിക്കില്ല. കാരണം അവരെല്ലാം ഞങ്ങളുടെ സ്റ്റാഫാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടും അവരെ വേണ്ടതാണ്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല. അങ്ങനെയൊന്നും നല്ല ടീച്ചേഴ്സിനെ ഓരോ സ്കൂളുകാരും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻകാരും പറഞ്ഞു വിടും എനിക്ക് തോന്നുന്നതില്ല. അപ്പൊ അങ്ങനെ ആക്ഷേപം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ആക്ഷേപം ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
ഇനി കുറച്ചു പേർക്ക് അസോസിയേഷൻ തുടങ്ങി വരുന്നവർക്ക് ഞങ്ങള് കഴിയുന്നായാലും ഏതെങ്കിലും രീതിയിലൊക്കെ അവർക്ക് കൊടുത്ത് അവരെ പരിശോധിച്ച് കഴിഞ്ഞാറുണ്ട്. എന്തായാലും ഒരു മിനിമം ഒരു 5-6 ലക്ഷം രൂപ വരെ നിങ്ങൾക്കൊക്കെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഒക്കെ ശമ്പളം കൊടുക്കാനായിട്ട് ഒരു മാസം ചെലവ് വരും. ആവശ്യമാണ്, അതിൽ കൂടുതലുള്ള ഡിപ്പെൻഡ് ഓൺ സ്റ്റാഫിന്റെ അനുസരിച്ച്, അതായത് ഓരോ നിങ്ങൾക്ക് നല്ല എമൗണ്ട് വരും. അപ്പൊ അതെല്ലാം ഈ ഫീസ് വരുന്നതെന്നാണ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ നിങ്ങൾക്കുള്ള വരുമാനം പറയുന്നത്, സ്കൂളിനുള്ള വരുമാനം എന്ന് പറയുന്നത് അധ്യാപകർക്കും ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് പ്യുവർലി കുട്ടികളിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ഫീസുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ഇല്ല, ഗവൺമെന്റിൽ നിന്ന് ഒരു കാര്യമില്ല, മറ്റാരും ഒരു ഇതില്ല. പിന്നെ ബിബിയുടെ ആക്ടിവിറ്റീസിന് അവർ തന്നെയാണ് എടുത്ത് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് വേറെ ഒരു ഫണ്ട് റൈസിംഗ് ഞങ്ങളുടെ കാര്യമില്ല, ഒന്നുമില്ല, ഫീസ് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ കെട്ടിടങ്ങളൊക്കെ കെട്ടുന്നതൊക്കെ എങ്ങനെ നിങ്ങളുടെ ഈ വലിയ കെട്ടിടങ്ങളൊക്കെ? ലോൺ എടുത്തും, ലോൺ ഞങ്ങളെ ബോർഡ് മെമ്പേഴ്സ് വഴി ഞങ്ങളെ സൊസൈറ്റിയുടെ പേരിലെ ലോൺ എടുത്തും മറ്റൊക്കെയാണ് അതൊക്കെ റേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ, ഇതിനകത്ത് ഒരു പ്രോഫിറ്റ് ആയിട്ട് എടുത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ അത് ചില സമയത്ത് നമ്മൾ ഇത് ചെയ്യുന്നെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ തന്നെ ആൾക്കാരുടെ കയ്യിൽ ഫണ്ട് ഏതെങ്കിലും രീതിയിൽ പ്രൈവറ്റ് ആയി പൈസയിലൊക്കെയാണ് അത് ഓരോ വർഷവും ടാലി ആക്കുന്നത്. നമുക്കൊരു വലിയ ലാഭം, കൊള്ള ലാഭം ഒന്നും ഇവിടെ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ കൊള്ള ലാഭം ഒന്നും എടുക്കുന്നു, ലാഭം ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാ ലോണും കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരു ലാഭം കിട്ടും. ഒരു മോർ ദാൻ 1500 സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന ഒരു സ്കൂളിലാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരാൾക്ക് ലാഭം വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഈ പിന്നെ ഇവർക്ക് കൊടുക്കാനുള്ള പൈസകൾ കിട്ടിയില്ല എന്ന് പറയുന്നു, കിട്ടുന്ന മാർക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ പിന്നെ ഈ പൈസ പിരിക്കുന്നതന്നെ ഈ ക്വാർട്ടർലി ആണല്ലോ പൈസ പിരിക്കുന്നത്, ടേം അനുസരിച്ച് അല്ലേ? ഇപ്പൊ ഏത് ടേമിലെ പൈസയാണ് നിങ്ങൾ പിരിക്കുന്നത്? ലാസ്റ്റ് ടേമില്. ലാസ്റ്റ് ടേം, ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാർച്ച് ഡിസംബറിലാണ് ഇതിനെല്ലാം ഡെഡ്ലൈൻ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഡിസംബർ ഡെഡ്ലൈൻ വെച്ചാലും ഒരു 30-40% ആ ഡെഡ്ലൈൻ അകത്ത് തീർക്കും, ബാക്കി ഒരു 50-60% ആ ഡെഡ്ലൈൻ കഴിഞ്ഞ് അതിനകത്തൊരു പിന്നെ ഒരു 30% അടയ്ക്കും. പിന്നെ ഉള്ളവര് ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് ചോദിച്ച് അവര് ചോദിച്ച് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഈവൻ അടുത്ത റിസൾട്ടിന് ശേഷമായിരിക്കും, ചിലപ്പോൾ റിസൾട്ട് വരുന്ന ആ സമയത്തായിരിക്കും ഫീസ് അടക്കുന്നത്. ലാസ്റ്റ് ടൈമിൽ അതിന്റേതായ ഡിലേ ഉണ്ട്. ഇപ്പൊ സർക്കാർ പോലും പിന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ശമ്പളം കൊടുക്കാതിരിക്കരുത്, ശമ്പളം കൊടുക്കണം, അതുപോലെ കുട്ടികളുടെ ഫീസ് പിരിക്കുകയും ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ള. അത് അത് കേട്ടോ, പക്ഷെ അത് രണ്ടും കൂടെ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പിരിക്കുകയും ചെയ്യരുത്, കൊടുക്കുകയും വേണമെന്ന് പറയുമ്പോ അതിനകത്ത് എന്താണ് അതിന്റെ മനസ്സിലാവുന്നില്ല. പക്ഷെ നേരത്തെ ഒരു സൂചന പോലും ഇല്ലാതെ ഈ പെട്ടെന്ന് വന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതെ, ഒന്ന് നമുക്ക് ഈ കുട്ടികളെ ഒന്ന് പോയി കാണാനോ അല്ലെങ്കിൽ അവരെ വിളിച്ചു കൂട്ടാനോ ഉള്ള ഒരു സംവിധാനമല്ല, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാലും അവിടെ ഈ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് അത് ഇപ്പൊ കൂടുതലും ലേഡീസ് സ്റ്റാഫുകളായിരിക്കും, പിന്നെ അധ്യാപികമാരായിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ അവർക്കൊക്കെ വേറെ പിന്നെ ഒരു ജോലിയോ അല്ലെങ്കിൽ വേറൊരു അഡീഷണൽ വരുമാനങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് CBSE സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് ഒരിക്കലും ഒരു പ്രൈവറ്റ് ട്യൂഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും പഠിപ്പിക്കാൻ അവർക്കൊന്നും സമയം കിട്ടത്തില്ല, അവര് അങ്ങനെ പോവില്ല. അപ്പോഴവർക്കുള്ള ആകെ കൂടിയുള്ള ഒരു അവരുടെ ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് അവർക്ക് വീട്ടിലെ ചെലവുകളും ഇപ്പോഴത്തെ സ്ഥിതി അറിയാമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ അവർക്ക് ആകെ കൂടി അവരുടെ കുട്ടികളെ വളർത്തണം, അവരുടെ വീട് കഴിയണം, ഇതെല്ലാം ഉള്ള അവർക്ക് ആകെ കൂടിയുള്ള വരുമാനം എന്ന് പറയുന്നത് അവിടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമേ ഉള്ളൂ. ആ വരുമാനത്തിൽ നിന്നായിരിക്കും അവര് ഒരു സേവ് ചെയ്ത് 2-3 മാസം അവർക്ക് കഴിയാനുള്ള പൈസ സേവ് ചെയ്ത് വെക്കാൻ അവരും കൊണ്ട് പറ്റത്തില്ല. അത് പല ആളുകൾക്കും പറ്റത്തില്ല എന്നുള്ളതാണ് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആകെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ മാത്രമാണ്, ഈ സ്കൂളിനെ മാത്രമാണ്, സ്കൂൾ മാനേജ്മെന്റിനെ മാത്രമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കൊടുക്കാതിരുന്നാൽ അതൊരു ഒരു മാനുഷിക പരിഗണനയെങ്കിലും പിന്നെ വെച്ചുകൊണ്ട് കൊടുക്കണം, അത് കൊടുക്കാതിരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കൊടുക്കാതിരിക്കില്ല. ഞങ്ങൾ പറയുന്നത് ടൈം മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഒരിക്കലും കൊടുക്കാതിരിക്കുന്നത് ഇപ്പോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും ആത്മാർത്ഥതയോട് പഠിപ്പിക്കുന്ന ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവരെ നിങ്ങളെക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്നത് ഞങ്ങളാണ്. അവരെ ഞങ്ങൾക്ക് ഭാവിയിൽ സുരക്ഷിതരാണ്. അപ്പൊ ഒരു കാരണവശാലും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ഞങ്ങളുടെ സൈഡിൽ ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഡിലേ ഉണ്ടാവും, കൊടുക്കില്ല എന്ന് ഒരിക്കലും പറയില്ല. പിന്നെ അല്പം ഡിലേ ഉണ്ടാവും. ആ ഡിലേ ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, അവർക്ക് പിന്നെ ഡിസ്കിഷൻ കൊടുക്കണം, അത് തീർച്ചയാണ്, അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. പക്ഷെ അല്പ സമയം എടുക്കുന്നവരും അത്ര മാത്രമല്ല. എന്റെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ
മിക്കവാറുള്ള നല്ല പിന്നെ ആൾക്കാരെല്ലാം നല്ല സൊസൈറ്റി മീൻസ് ഹോൾഡേഴ്സ് എല്ലാം അവരെ ഫീഡ് ചെയ്യും, ഒരിക്കലും അതിന് മുടക്കം വരുത്തില്ല. ചെയ്യും, പക്ഷെ അല്പം സമയമെടുത്ത് ചെയ്യുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തിനായി, താൽക്കാലിക ആശ്വാസത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാക്കേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കേണ്ടതാണ്. ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെക്കാളും നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഈ അൺ എയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകർ. ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളമല്ലാതെ മറ്റൊരു തരത്തിലുള്ള വരുമാനങ്ങളും ഇവർക്ക് കിട്ടുന്നില്ല. ആയതിനാൽ സംസ്ഥാന സർക്കാർ സ്കൂൾ മാനേജ്മെന്റുകളുമായി സംസാരിച്ച് ഇവർക്ക് വേണ്ട ആശ്വാസം പ്രഖ്യാപിക്കണമെന്നാണ് ഉയർന്നു വരുന്ന ആവശ്യം.